ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പാനൽ കണ്ട ഫേഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഫേഡ് ആയിരിക്കുന്ന ഈ പാനലെ നമുക്ക് എങ്ങനെ ഷൈനിങ് ആക്കി എടുക്കാം. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ കളർ നമുക്ക് ഫേഡായി പോയി. അപ്പോൾ ഇനി നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർഫുൾ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതാക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇതിന് സർഫസിൽ നിറച്ച് പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാ ഷാമ്പു. ഇപ്പോൾ നമ്മൾ 1 രൂപയുടെ നമ്മുടെ ക്ലിനിക് പ്ലസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്യാം. ചിലർ സോപ്പും പെട്ടിട്ട് കഴുകാറുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിവിടെ എങ്ങനെ നിറച്ച് ഇങ്ങനെ ചെളി ഉണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചെളി കൂടുതലാണെങ്കിൽ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒരു എന്താ പറയുക, കുറച്ചും കൂടി കൂടുതൽ ഫെയ്ഡായി പോകും. അപ്പോൾ നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കഴുകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സാധാ പോലെ എന്തെങ്കിലും ഒരു, നമ്മളിപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വാഹനെ കുളിപ്പിക്കുന്ന ആ ഒരു ഷാമ്പാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ജോൺസൺ ബേബിയുടെ, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യണേ. അത് വേറെ ഒന്നായിട്ടില്ല വെച്ചാൽ നമ്മൾക്ക് പിന്നെ ആ ഒരുവിയും കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഷാമ്പു ഉണ്ട്, അത് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഒരു കുറച്ച് പേരിന് വേണമെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയിട്ട് വേണമെങ്കിൽ ഇടാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. ചിലവർ ഇവിടേക്ക് സാൻഡ് പേപ്പർ ഇട്ട് ഇങ്ങനെ കഴുകാറുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ചെളി സാധാ നമ്മളിപ്പോൾ തുണിയിട്ട് കഴുകിയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ക്രബ്ബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ ക്ലീൻ ആയി കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിമേക്ക് ഒരു ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ നല്ല ഷൈനിങ് ആയിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളമെടുക്കാൻ പോകണം. അപ്പോൾ വെള്ളമെടുക്കാൻ പോവാം. അപ്പോൾ അമ്മ പൈപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വെള്ളം വീണുണ്ട്, വളരെ കുറച്ച് വീണ, കുറച്ച് കൂടുതൽ വേണം. ഓക്കെ ഓക്കെ, നമ്മൾ വെള്ളം എടുത്തു. മതി മതി, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഷാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാമ്പു ജസ്റ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് നമ്മൾ ഒഴിക്കുകയാണ്. നമുക്കിപ്പോൾ ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി വേണമെങ്കിൽ സോപ്പും പൊടി യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് എന്ത് വേണമെന്നുള്ളത്. ഇതിപ്പോൾ ചിലവർ സോപ്പും പൊടി ഇട്ട് കഴുകും, ചിലവർ ഷാമ്പു ഇട്ട് കഴുകും, അതൊക്കെ ചിലവർ ഡിറ്റർജൻറ്റ് വേറെ ഏതെങ്കിലും യൂസ് ചെയ്ത് കഴുകും. ചിലർ വണ്ടികൾ കഴുകുന്ന ഷാമ്പു ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏത് ഷാമ്പോ സോപ്പും പൊടി ഒക്കെ ഇതാക്കാം. നമുക്ക് ആ അഴുക്കുണ്ടായിക്കുന്നു പോകണം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് കണ്ട പത വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു കൺസോളിൻ്റെ ആ പോർഷനിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളത് വേഗം അപ്ലൈ ചെയ്യാണ്. ചെറിയതായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ടേ. അപ്പോൾ അതിന് മുമ്പ് ഇത് കഴുകി കുട്ടപ്പനാക്കി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ മൊത്തം പണി പാളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം കഴുകി കുട്ടപ്പനാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കഴുകുമ്പോൾ എനിക്ക് കാര്യം പറയാനുള്ള, ചിലപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് വേണമെങ്കിൽ കഴുകാമോ, ഒന്നും കുഴപ്പമില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ് സാൻഡ് പേപ്പർ ഇടണോ അത് വേറെ വല്ല എന്തെങ്കിലും ഇടണോ എന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുണിയിട്ട് നോക്കും. അന്നിട്ട് നോക്കിയിട്ട് ആ ഒരു ചെളി ഒന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യും. അപ്പോൾ സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ചെളി പോകുന്ന ഉറപ്പാണ്. പിന്നെ നമുക്ക് കറയൊക്കെ ഉണ്ടാവും, ചില കറകളൊക്കെ ഉണ്ട്, അത് ചിലപ്പോഴേ പോവുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം ആ കറയും കാര്യങ്ങളൊക്കെ പോകുമെന്നുള്ളത്. കാരണം ഇതൊക്കെ ഈ വണ്ടി മാക്സിമം കാണുന്നത് ഈ വാഴക്കറയാണ്, നമ്മുടെ കായക്കൊലയും കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിറച്ച് കായക്കൊലയുടെ ആ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോവില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു മീറ്ററിൻ്റെ തൂക്കി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതോടുകൂടി തന്നെ ഒരു വൃത്തി ആവണ്ടേ, നമ്മുടെ നല്ലൊരു പാട്ടല്ലേ. അപ്പോൾ ചെയ്യുന്ന വഴിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഫുള്ളും ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് കഴുകി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ദിവസം ഒന്ന് കുതിരാനായിട്ട് നമുക്ക് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഏകദേശം 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചെളി കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് സ്ക്രബ്ബർ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആ സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് വേഗം ചെയ്തിടാണ്. അപ്പോൾ ഇതാക്കുമ്പോൾ മീറ്ററിൽ നിന്നിട്ട് ഉരയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പാട് പോറിൽ വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ജസ്റ്റ് ആ ചെളി പോകാൻ വേണ്ടി മാത്രം, നമ്മൾ കൂടുതൽ നിന്നിട്ട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ആ ചെളി എവിടേക്കാണോ ഉള്ളത് അത് കളയാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മീറ്ററിൽ ഇട്ട് ഈ സ്ക്രബ്ബർ കൊണ്ടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ മീറ്റർ മൊത്തം അലമ്പാവും, നിറച്ച് സ്ക്രാച്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അത് മീറ്ററിൽ ഇട്ട് ചെയ്യരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുവിധം നമ്മൾ തേച്ച് എടുക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഒന്ന് കഴുകുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ വണ്ടി കൊണ്ടു വയ്ക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തണലത്ത് വെക്കാൻ പറ്റില്ല. എങ്കിലും കഴിയുന്ന സമയമൊക്കെ നമ്മൾ വണ്ടികൾ തണലത്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെയ്ഡൊക്കെ ഉണ്ടാവും. ഫെയ്ഡ് ഉണ്ടായാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ സർവീസ് ചെയ്യുന്നവർക്ക് കൊടുത്താലും അവർ നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ തന്നെ അവർ ചെയ്തു തരും. പക്ഷേ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിതിപ്പോൾ കഴുകി കുട്ടപ്പനാക്കി എടുക്കാം. ഇതുണ്ട് കുറേ ഉണ്ട്, അപ്പോൾ കൈ കൊണ്ട് നമുക്ക് ഓടിക്കാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഓടിച്ചിടാം.
മടങ്ങിയാണ്. കൈ കൊണ്ട് ചെളിക്ക് പോകുമ്പോഴത്തേക്ക് പൊക്കോളും, പൊടിക്കും കുറയുണ്ട് കേട്ടോ ചെളി കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആരും ഇതുമിക്കുന്ന കഴുകി കുട്ടപ്പനാക്കി വിടാം. ഇനി കുറച്ച് വെള്ളത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആ ഒരു നമ്മൾ സ്ക്രബ് ചെയ്ത് കണ്ട അതൊക്കെയും പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മീറ്ററിൻ്റെ അവിടെയും. ഓക്കെ, ഇപ്പോൾ ഇതേ കണ്ടല്ലോ, ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ വെള്ളം അതുമൊക്കെ ഒറ്റി പിടിച്ചിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ട വെള്ളം ഒട്ടി പിടിച്ചിരിക്കണല്ലേ കണ്ട. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമുക്ക് കണ്ട ഇതുപോലെ അങ്ങനെ ഒരു വൈറ്റ് പാട് വരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൈറ്റ് പാട് ഇതേ ഇതിൽ തന്നെ എത്തുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുമേ ഉണ്ടായിരുന്ന ആ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ആ ഒരു കറയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒരു ഇത് വെള്ളത്തിൻ്റെ പ്രസൻസിലുണ്ട് ഈ ഒരു തുണിയിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ട തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് വീണ്ടും മാറി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വീട്ടിലേക്കും വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ എടുക്കാം, അതല്ല എന്തെങ്കിലും എഞ്ചിനോ അല്ലെ എന്ത് കുഴപ്പമില്ല. നമുക്കൊരു വാക്സ് കോട്ടിങ് നമ്മൾ ജസ്റ്റ് ഇതുമ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങി ഇതുമ്പോൾ വെള്ളത്തിൻ്റെ അംശം മുട്ടുണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇത് വെള്ളത്തിൻ്റെ ഈ അംശം കളഞ്ഞ് കറക്റ്റ് അതൊന്നൊരു വൈറ്റ് ആയിട്ട് വരണം. അപ്പോൾ വൈറ്റ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കഴുകി വെച്ചേക്കണ ആ ഒരു ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും കണ്ട ഒരു വെള്ളപ്പാണ്ട് നമ്മുടെ ഇതേപോലെ തന്നെ ആ ഒരു വെള്ളപ്പാണ്ടുണ്ട്. നമ്മൾ ഇവിടെ ചെയ്തത് ആ ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിവിടെ നമ്മുടെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഇപ്പോൾ വെളിച്ചെണ്ണ എന്തെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കോട്ടിങ് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മറ്റേ ബോഷിൻ്റെ ഓയിലാണ്. നമ്മുടെ ഈ ആക്റ്റീവയിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഇവിടെ ബാലൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. നേരത്തെ എടുത്തു ചേർന്ന തുണി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഇപ്പോൾ ഏതാണെങ്കിലും ഓയിൽ എഞ്ചിൻ ഓയിൽ എന്തായിക്കോട്ടെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചൊഴിച്ചു മതി, ഇത്ര മതി. ഇനി അടപ്പൻ ഒട്ടിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു കോർക്കിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് മതിയല്ലോ, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കാം. അത്യാവശ്യം മുക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ട അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കോട്ടിങ് കണ്ടില്ലേ. നമ്മൾ കഴുകി കറുത്താൽ കുറച്ചും കൂടി നല്ല ഒരു ഇതിലിരിക്കും, ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കഴുകാത്ത ഒരു ഇതിലിരിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് കഴുകിയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെയാണെങ്കിൽ അത് പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അത് വീണ്ടും അതൊരു ഇത് പോവും, അതിൻ്റെ കോട്ടിങ് ഉള്ളത് പോവും. അപ്പോൾ വെള്ളമൊക്കെ ശരിക്കും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതാക്കിയ ഇപ്പോൾ ഇത് ഇവിടെ ഒരു കണ്ടോ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാവും വേറെ ഒരു കുത്തു കുത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ചെയ്യാം. നമ്മൾ ഓയിലിട്ടുണ്ട്. അപ്പോൾ ഓയിലിട്ടുമ്പോൾ കണ്ട ഓയിലിൻ്റെ ഒരു ഇതൊക്കെ നമ്മുടെ കൈമയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം കണ്ടില്ലേ, എല്ലായിടത്തും ഇട്ട് പക്കയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തുള്ളി ഇരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തുള്ളി ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഈ ഇതുമ്പോൾ കൊടുത്തേക്കണം ആ കോട്ടിങ് മൊത്തം ആ ഒരു വെള്ളത്തുള്ളി മതി, അത് മൊത്തം കളയും, ആ കോട്ടിങ് തന്നെ കളയും. അപ്പോൾ അത് കോട്ടിങ് കളയാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു വേറൊരു തുണി എടുക്കുക, അതിൻ്റെ നമുക്ക് ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം. ഈ ഫുള്ള് ഇതൊന്നും ചെയ്തേക്കുന്നത് നമുക്കൊന്ന് തുടച്ച് കളയണം. ഇപ്പോൾ നമ്മൾ വേറൊരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തുണി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുമ്മേ ആ കോട്ടിങ് കൊടുത്തെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തേക്ക് ഇത് നമ്മുടെ മേത്താവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ കൂടുതൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ആ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് കളയാം, നന്നായിട്ട് തുടച്ച് കളയണം. അത് രണ്ട് മൂന്ന് തവണ തുടയ്ക്കേണ്ടി വരും. ഇല്ല എന്നാലും ഓയിൽ കറക്റ്റായിട്ട് അതുമേ പോവുള്ളൂ, കൂടുതലായിട്ട് ഇരിക്കണ്ടെങ്കിൽ. പിന്നെ ഇതൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല, ഇത് ടെമ്പററി ആണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ടുള്ളൊരു കാര്യം നോക്കാം. ഇത് പെർമനൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റുമെന്ന് തോന്നുന്നു, നമുക്കതറിയില്ല. നമ്മളിതുവരെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ചിലർ മിക്ക ആൾക്കാരും ചെയ്യുന്നത് കണ്ടേക്കുന്നത് ഇത് പെയിൻ്റ് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പെയിൻ്റ് അടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് ഒരു രൂപ വേണ്ട, നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ അത്ര വലിയ പാടുള്ള കാര്യമല്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാം. അതിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ വേണ്ട ഒരു മാസം കൂടുമ്പോൾ ചെയ്താലും മതി. നമ്മുടെ വണ്ടി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ചിലവർക്ക് ഇങ്ങനെ ഇരുന്ന ഒരു കുഴപ്പമില്ല, ചിലർക്ക് അവരുടെ വണ്ടി നല്ല ഭംഗിയിൽ ഇരിക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഒരുവിധം കണ്ട ആ ഒരു എണ്ണയുടെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാം നമുക്ക് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് തുടച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ എടുത്തിട്ട് പോയി വല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി വന്ന് ഇതുമ്പോൾ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതുമ്പോൾ നിറച്ച് പൊടി ആയാലും ഒന്ന് എന്നെ കുറ്റം പറയരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടി പിടിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ സമയത്ത് ഇപ്പോൾ ഈ ഒരു വണ്ടിയും വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പൊടി പറഞ്ഞിരിക്കാം. അപ്പോൾ ഇതുമ്പോൾ പൊടിയാവും. പിന്നെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി വെച്ചത് തുടച്ച് കഴിഞ്ഞാൽ അത് പോയി കിട്ടും. ഇപ്പോൾ വേണ്ട ആ ഒരു ഇപ്പം നേരത്തെ പോലെ അത്ര ഒരു ഇതില്ല. വേണ്ട
വളരെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ എല്ലായിടത്തും നമ്മുടെ ആ ഒരു ഓയിലിൻ്റെ കണ്ടൻറ് ഉള്ളതൊക്കെ മാറി. ഈ ഒരു പാനൽ കണ്ടില്ലേ, ഇപ്പോൾ നല്ല അടിപൊളി പാനലായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴുകി കുട്ടപ്പനാക്കി നമ്മളിത് കാര്യങ്ങളൊക്കെ കോട്ടിയും കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാനൽ. ഇനി നമ്മുടെ പഴയ പാനൽ കണ്ട ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ പഴയ പാനലിനെ, അതായത് ഫെയ്ഡായിരിക്കുന്ന ഒരു പാനലിനെ എങ്ങനെ നമുക്ക് ഷൈനിങ് ആയിട്ടുള്ള ഒരു പാനലാക്കി മാറ്റാം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലുള്ള. അപ്പോൾ എല്ലാവർക്കും ബൈ.